ജെനീസിയും കാൻഡോയും കൂടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മെമ്പറും സബ്സ്ക്രൈബറും കൂടിയായ നമ്മുടെ ഷാഡോ ബോയ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജെനീസിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഓപ്പണന്റിന് കളിക്കാറായതുകൊണ്ടാണ് എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞതെന്നാണ് മൂപ്പർ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓൻ്റെ തട്ടകത്തിൽ പോയി അവനെ പൊളിച്ചിട്ട് വരണം, നമ്മുടെ ജെനീസിയോനെ പൊളിച്ചിട്ട് വരണം. 1078 റേറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പണിയാവോന്നറിയില്ല. എന്തായാലും നമ്മുടെ എംബാപ്പേ ഫോമിലുണ്ട്, ഫെർണാണ്ടോ ടോറസ്, നെയ്മറിനെയാണ് ഞാൻ അറ്റാക്കിംഗ് മിഡ് ഉപയോഗിച്ചിരിക്കുന്നത്. വരാനെ വേണ്ടയ്ക്ക് ഫോമിലാണ്, എല്ലാവരും ഫോമിലാണ്. ബെക്കാം ഫോമിലുണ്ട്, ഇൻസാഗി ഫോമിലുണ്ട്, നെഡ്വേർഡ് ഫോമിലുണ്ട്, ഗിഗ്സ് ഫോമിലുണ്ട്. അപ്പോൾ എൻ്റെ പ്രിനൻസിയേഷൻ തെറ്റാണ്, എൻ്റെ തൊലിഞ്ഞ കമൻറ്റ് കാരണമൊക്കെ കൊണ്ട് ഇഷ്ടംമാതിരി നെഗറ്റീവ് കമൻറ്റ്സ്. എൻ്റെ ഓപ്പോണൻറ്റ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോറസ് 99, നമ്മുടെ കൊയ്ഫ് വിയേര, അയ്യോ ഡിലൈറ്റ് 97, ഒലിവർ ഗാൻ, ബിസാക്ക റൈറ്റ് ബാക്ക്. അപ്പോൾ ഡിഫെൻസൊക്കെ കട്ടൊക്കെയാണ് ഡിഫെൻസ്. അപ്പോൾ എൻ്റെ തൊലിഞ്ഞ കമൻറ്ററിയാണ്, ഊള കമൻറ്ററിയാണ് എന്ന് നോക്കാണ്ട് ഇഷ്ടംമാതിരി പേര് പറയുന്നുണ്ട്. എനിക്ക് നല്ല കമൻറ്ററി പോലെ പറയാറിയാം, ഈ ലോകത്തെ ഏറ്റവും നല്ല ഫ്രീ കിക്കുകൾ വന്ന് പിറന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നൈസ് ആയിട്ട് കമൻറ്ററി ചെയ്യാറിയാം. ഞാൻ ജസ്റ്റ് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ജസ്റ്റ് നമുക്കൊരു ഹാപ്പിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ കമൻറ്ററി ഒക്കെ പറഞ്ഞാൽ. നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കോമഡി പോലെ ചെയ്യുന്നത്. അല്ലാതെ പാസ് ഇടുന്നു, അതൊരു ഷോർട്ട് പാസ്, നൗ നൗ ഇറ്റ്സ് ബിക്കം എ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നതിൽ എന്താ ഒരു ജസ്റ്റ് ഒരു വെറൈറ്റി ഇല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഊള കമൻറ്ററി ചെയ്താണ്. ശരിക്കും ഒരു മാഡ് കമൻറ്ററി പോലെയാണ്, കോളനി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സ്റ്റാൻഡേർഡ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ലെവലിൽ ഒരു ലോക്കൽ കമൻറ്ററി എന്ന് പറയാൻ പറയാം. അപ്പോൾ നമുക്ക് കളി തുടങ്ങിയിട്ടുണ്ട്. വിയേരണ്ണൻ വേണ്ട ഇക്ക് നെഡ്വേർഡ് നിന്ന് ആ അവിടെ പിടിച്ച് നമ്മുടെ മാത്തച്ചായം പിടിച്ചിട്ട് ആ മോളിക്ക് പൊങ്ങി. നെയ്മറ് മറ്റേസിലേക്ക് ടോറസ് ടോറസ് ഒരു ത്രൂ പൊളി മോനെ ഫസ്റ്റ് തന്നെ ഗോള്, അവൻ കരയാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഓനെ ഇവിടുന്ന് കൊല്ലാണ്ട് നമ്മൾ ഈ ഗ്രൗണ്ട് വിട്ട് പോകണില്ല പറഞ്ഞിട്ടാണ്. ഓൻ്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് കളി. അപ്പോൾ നമ്മളെ വിളിച്ച് എത്തിക്കണം ഓൻ, ഇനി ഓൻ വിളിക്കരുത് നമ്മളെ കളിക്കാൻ. അജ്ജാതി കളി കളിച്ചിട്ട് നമ്മൾ പോകണം, പോകാൻ പാടുള്ളൂ. അപ്പോൾ നെയ്മർ കൊടുക്കും മോനെ എംബാപ്പേ, എന്താണ് എൻ്റെ ആ എൻ്റെ എൻ്റെ മോനെ ഡിഫെൻസ് സെറ്റാട്ടോ, ഡിഫെൻസ് ഇഷ്ടമായി. ഇപ്പോൾ ജെനീസിയാണ് ഞാൻ ഈ കളി നോക്കിയിട്ട് ഞാൻ ജെനീസിൻ്റെ റിവ്യൂ ആയിട്ടുള്ളൂ. ജെനീസ് കളിയാണ് ഞാൻ ജെനീസിയെ കളിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ടോറസ് എംബാപ്പെ ത്രൂ ബോൾ, എൻ്റെ മോനെ എവിടെ പോയി നിൽക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ത്രൂ പാസ് റിസീവ് ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ലാണ്ടായി എൻ്റെ പ്ലെയേഴ്സിന്. ഓൻ കോൾ കൊടുത്തിട്ടുണ്ടോ ഒന്നു കേട്ടോ കളി കേൾക്കാൻ വേണ്ടിയിട്ട്. ടോറസ് മോനെ തീർന്ന് വരാനെ 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 മുത്താണ് എംബാപ്പെ വേണ്ടേക്ക്. പക്ഷെ എൻ്റെ മോനെ ഈ വേണ്ടയ്ക്ക് വലിയ ശല്യം കേട്ടോ, വേണ്ടയ്ക്കും ഡെലൈറ്റൊക്കെ ഭയങ്കര ശല്യമുള്ള പ്ലെയേഴ്സ് കേട്ടോ, ഒഴിവാക്കണം വിരിനിക്കാൻ. അപ്പോൾ അടിപൊളി ഒരു ത്രോ ഇട്ടിട്ടുണ്ട്. കമോൺ നെറ്റ്വർക്ക്, കമോൺ മാൻ എംബാപ്പെ, പൊളി 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 സാധനം. അടി 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 എൻ്റെ മോനെ, ഓനെ ഈ പാസ് കൊടുക്കണേ, കണ്ണ് കാണാണ്ടായിക്കണേ എനിക്ക്. നെയ്മർ കൊടുക്ക് ടോറസ്, എംബാപ്പെ പൊളിക്ക് പൊളിക്ക്, നെയ്മർ അടിച്ചു മോനെ തീർന്ന്. ഫസ്റ്റ് ഗോൾ അടിച്ചിക്കണ് നമ്മൾ. എൻ്റെ പൊന്നു ഏത് ഇത് കാ ഇത് നെയ്സ് സാധന അവസരമാണ്, ഇത് തേങ്ങ. ഇത് എൻജിആറിന് വീക്ക് ഫുട്ടിൻ്റെ പ്രശ്നമാണ് ബ്രോസ്, വീക്ക് ഫുട്ടിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓനെ കുറ്റം പറയാൻ പറ്റില്ല, എൻ്റെ മേലാണ് തെറ്റ്. നെയ്മറിനെ കുറ്റം പറയരുതായിരും. കമോൺ വരാനെ റുമൻഗെ റുമൻഗെ റുമൻഗിന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ കമൻറ്റ് ഇട്ടുണ്ട്. ഞാൻ റുമൻഗെ എന്നല്ലേ പറയേണ്ടത്, നമ്മൾ ചിലപ്പോൾ സ്ലിപ്പായിട്ടൊക്കെ വരും കേട്ടോ, നമുക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്നും അറിയില്ല. എംബാപ്പ ഡിലൈറ്റ്, എൻ്റെ മോനെ ഡിഫെൻസ് കേട്ടോ, ഡിഫെൻസ് ഡിലൈറ്റ് വേണ്ടേക്ക്. നെയ്സ് ഡച്ച് 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 തന്നെയാണ് കേട്ടോ അല്ലേ, നെതർലാൻഡ്സേ മാരക മാരക. അവൻ്റെ അവിടെ നോക്കണ എല്ലാം പവർഫുൾ പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറയുന്നത് വെറുതെ അല്ല, നെതർലാൻഡ് ഈസ് എ വെരി പവർഫുൾ പ്ലേസ്. നെയ്മർ കമോൺ, അടുത്ത ഗോളല്ല ഫസ്റ്റ് ഗോൾ അടിക്കാമോ. അത് ആ നെയ്മർ അത് നെയ്മർ എന്ത് ഞാൻ എന്ത് കാണിച്ചു, ഒരു മണ്ടത്തരോ ഇല്ലത് ഓഫ് സൈഡ്, ഓഫ് സൈഡ് തേങ്ങ കൊല, ഓഫ് സൈഡ് കണ്ടുപിടിച്ചില്ല, ഓഫ് സൈഡ് കണ്ടുപിടിച്ചില്ല എത്ര സുഖമായിരുന്നു അല്ലേ. കമോൺ നെയ്മർ ടോറസ് മത്തിയസ് മാത്തച്ചായ എന്താണ് എവിടേക്കാണ്, ഒരു ത്രൂ കൊടുക്കാൻ കഴിയില്ല. ഇത് എന്തോ ഇത് ചെറിയൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട് കേട്ടോ ബ്രോസ്. എൻ്റെ മോനെ ഗോളല്ലല്ലോ അത്, ഞാൻ കണ്ണടച്ച് ഞാൻ ഉറപ്പിച്ചിട്ടാ ഗോളാണ്, നിങ്ങൾ വിചാരിച്ചില്ല അത്. അടിച്ചത് ആരാ നോക്കണം,
99 റേറ്റഡ് ടോറസ് ആണ്. 99 റേറ്റഡ് ടോറസ് അടിച്ചിട്ട് പോലും ഗോൾ കയറുന്നില്ലെങ്കിൽ എത്ര മികച്ചൊരു മാനേജറാണ് ജെനീസിയോ. ജെനീസിയോ അല്ല, നമ്മുടെ കാൻറ്റോ. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കാൻറ്റോനെ തോപ്പിക്കാൻ ആയിട്ടില്ല ജെനീസിയോ. ഒന്നും കൂടി ജനിച്ചുവാ, കമോൺ കമോൺ. ഒരു രണ്ട് ഗോൾ അടിച്ച് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. രണ്ട് ഗോള്, അധികമൊന്നും ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കണില്ല. ഏതായാലും നമ്മുടെ എക്കനല്ലോ, നമ്മൾ ഒരു രണ്ട് ഗോൾ അടിക്കുക. റൊമൻ ഗേ എന്ന് തന്നെ വാങ്ങുന്നുണ്ട്, വേണ്ടേക്ക. കാൾ ഹെയ്ൻസ് റുമൻ ഗേ അല്ലേ. വിയര, വിയരയ്ക്ക് എന്താ ഏറ്റവും മോനെ ക്രൂയിഫ്. ഓ വിയര, വിയര, വിയരനെ മാറ്റാനായിട്ടോ ടീമെന്ന്. ചെക്കന് ടീമിലിരുന്ന് ടീമിലിരുന്ന് വയസ്സ് കൂട്ടുണ്ടോ? ഒരു ഫോം കാണാനില്ല. പിടിച്ച് എൻ്റെ ബി ടീമിലിടുണ്ട്, ഞാൻ നേരെ കളിച്ചില്ലെങ്കിൽ അതൊക്കെ അത്രയേ ഉള്ളൂ. എൻ്റെ മോനെ ഡിലൈറ്റ്, ഡിലൈറ്റിനെ ട്രെയ്ഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ ഹാഫ് ടൈം ഓൻ്റെ മോനെ നോക്കി 50-50 പൊസിഷൻ, വൺ ഷോട്ട്, വണ്ണ് ഫൗൾ, എല്ലാം പാസസ് കംപ്ലീറ്റഡ് ഒഴിച്ച് ബാക്കി എല്ലാം സെയിം കേട്ടോ. ഏ അപ്പോൾ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ജെനീസയും കാൻറ്റോയും. പക്ഷെ അതൊക്കെ ഇഷ്ടമായില്ല, ഇഷ്ടമായില്ല. അപ്പോൾ അവൻ്റെ ഹാഫ് ടൈം ശേഷം ഞാൻ പൊളിക്കാൻ പോകണം, ഒന്നും നോക്കണില്ല. ഒരു 4-5 ഗോൾ അങ്ങോട്ട് അടിച്ചിട്ട് സെലിബ്രേഷൻ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാറാക്കാൻ പോകാം കേട്ടോ. മേലെ മേലെ ചെയ്താൽ ടീറ്റ് ടിറ്റ് ടിറ്റി വാ, ഉന്നെ തുരത്തി വരെ വാ, പിടി പിടിക്ക് പിടിക്ക് പിടിക്ക്. കമോൺ എൻ്റെ മോനെ, ഞാനാണ്, നമ്മളാണ്, നമ്മളാണ് ഫോമിക്ക് വരേണ്ടത്, അവരല്ല. എന്താണ് ബോയ്സ്, പോരാ കേട്ടോ, ബോയ്സ് പോരാ. എൻ്റെ ബോയ്സ് രാത്രി ആയതുകൊണ്ടാണോ എന്നോട്ടോ, അവർക്കൊരു ഉഷാറ് വരുന്നില്ല. ഞാനത് രാത്രി കളിക്കുന്നത് ഇപ്പോൾ, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ രാവിലെ ആവും, ബട്ട് രാത്രി കളിക്കണോണ്ടാണോ, ഒരു ചെറിയ ഉറക്ക ക്ഷീണം ഉണ്ട് പിള്ളേർക്ക് കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് കാൻറ്റോൻ്റെ കുഴപ്പമില്ല, കാൻറ്റോ ബെസ്റ്റാണ്, ബെസ്റ്റ് ഇൻ ദ ഗെയിമാണ്. പിന്നെ ഞാനൊരു പ്രോ പ്ലെയറും അല്ല. എൻ്റെ മോനെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡിഫെൻസ് ഇട്ട് കളിക്കേണ്ട സ്ഥിതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു രണ്ട് മൂന്ന് ഗോൾ അടിക്കാമെന്നൊക്കെ വിചാരിച്ചത്, അവനൊന്ന് ആറ്റിക്കാമെന്ന് വിചാരിച്ചത്. അതിപ്പോൾ നമുക്ക് പണിയാവുമല്ലോ. കമോണ്ടർ കമോണ്ടർ മഹേഷേ, നല്ലൊരു സെൻറ്റർ, നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ. ഇതാണ് കാൻറ്റോൻ്റെ ഒരു കുഴപ്പം കേട്ടോ. പൊളിസാന പൊളിസാന, പൊളിച്ച് 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 പൊളിച്ചു, അടി അടി അടി. എൻ്റെ മോൻ ഫിനിഷിങ് ജാതി ഫിനിഷിങ്, ആ ഫിനിഷിങ് നിങ്ങൾ നോക്കിയേ, മാരക ഫിനിഷിങ്. നെവർ ഐ ഹാവ് എവർ സീൻ എ ഫിനിഷിങ് ലൈക്ക് ദിസ്. എന്നിട്ട് ആ കയ്യെട്ടിട്ടാ നിപ്പും. ഇതിപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ സഹിക്കും, ബട്ട് തൂക്കിയേറുകാർ ഇത് ഇടുമ്പോല്ലേ, എനിക്ക് അടിച്ച് കയറി വരും. ഞാൻ എനിക്ക് ദേഷ്യം വരും. ഈ തൂക്കിയേറി മറ്റേ നമ്മൾ എന്ത് ചെയ്താലും അത് പിടിച്ചെടുത്താൽ ബുദ്ധിമുട്ടാട്ടോ. നമ്മളിപ്പോൾ സി ബി ഒക്കെ സെറ്റ് ചെയ്താൽ പോലും ഒരു നമുക്കൊരു 100 എണ്ണം അടിക്കുമ്പോൾ ഒരു 10-60 എണ്ണമൊക്കെ പിടിച്ചെടുത്താൽ അപ്പോഴും ഒരു 40 എണ്ണം കയറുന്നുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൂക്കിയേറിനൊന്ന് എന്തെങ്കിലും ചെയ്യണം. ഇത്ര ലോഫ്റ്റർ പാസ്, മോനെ ക്രോയിഫിൻ്റെ കർവല്ലേ ഇത്. ദ കർവ് ഓഫ് ക്രൈഫ് ഈസ് ഗോയിങ് ടു കുറ്റിക്കാട്. ഇറ്റ് റിസീവ്ഡ് ടു കുറ്റിക്കാട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ സേഫ് സോണിലാണ്, 1-0 നമ്മൾ നിൽക്കുന്നത്. നമ്മളിത് പിടിച്ച് കിട്ടിയാൽ മതി. ബാക്ക് പാസ് കളിക്കണത് നമ്മുടെ ചരിത്രത്തിലില്ല, വെച്ചകാൽ പിറകോട്ട് വെക്കത്തില്ല, അതാണ് നമ്മുടെ ഒരു ശീലം. അപ്പോൾ നമ്മൾ ബാക്കിക്ക് പാസ് കൊടുക്കാറേ ഇല്ല. പിന്നെ നമ്മളെങ്ങനെയാണ് ബാക്ക് പാസ് കളിക്കുക? നമ്മൾ പറഞ്ഞ മുന്നോട്ട് 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 ടോറസ്. എൻ്റെ മോനെന്താണ് എൻ്റെ ടോറസിന് പറ്റിയത് കേട്ടോ, കാലിൽ ചങ്ങലയുടെ അവസ്ഥയാണല്ലോ. എന്താ ടോറസ് ഓടാത്തത്? ഇതല്ല എൻ്റെ ടോറസ് കേട്ടോ, ഇതല്ല എൻ്റെ ടോറസ്. എൻ്റെ ടോറസ് വേറൊരു ടോറസാണ്. മാരകം വിയേര, കമോൺ കമോൺ വിയേരാണ് പുളി. മെത്യൂസ്, നെയ്മർ 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 നെയ്മർ. എൻ്റെ മോനെ സീന് കേട്ടോ. ഇതിപ്പോൾ ഗോൾ കഴിയുന്ന അവസ്ഥ. ഡി വിയേര, വിയേര ഹാലൻഡ്, വിയേര, വിയേര ഇപ്പം എത്ര മിസ്സാണ്. വിയേര ഞാൻ ബി ടീമിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ആളില്ല എന്നുള്ള ധൈര്യത്തിലാണ് മോനെ ഈ കളി കളിക്കണത്. കമോൺ കമോൺ, ഒരു ഗോളും കൂടി. അടിപൊളി മോനെ പൊളിച്ച്, അടി അടിക്ക 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 അടിക്ക. എന്താ കാണിക്കണേ എൻ്റെ മോനെ, അടിക്ക അടിക്ക അടിക്ക. എൻ്റെ മോനെ തേങ്ങയാണ് ഇവിടെ നടക്കുന്നത്, പണ്ടാരം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല അവിടെ സീന്. നൈസ് അവസരം കേട്ടോ കളഞ്ഞ് കുളിച്ചത്. എൻ്റെ മോനെ അവിടെ എന്താ നടന്നു, ഒരു ഗോൾ കൺഫേം സിറ്റുവേഷൻ ആണത്. ഒലിവർ ഖാൻ സീന്. എൻ്റെ പൊന്നോ, ഇത് വിയേര, അത് എൻ്റെ വിയേര നോക്കി. എൻ്റെ വിയേര അവിടെ വെറുതെ നിന്ന് കളിക്കുക കേട്ടോ. ഇതിപ്പോൾ ജെനീസിയ ജയിക്കുമോ? പ്ലസ് നമുക്ക് നമുക്കൊരു ഗോൾ കൂടി അടിക്കണം. ഇജാത് ഷോട്ട് കേട്ടോ. അലിസണക്ക് അങ്ങോട്ട് കിളി പാറി, അലിസൻ്റെയൊക്കെ കിളി പാറി.
ഹാലൻ്റ് അല്ലത്. ഓ, വരാൻ അവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ മെല്ലെ. എന്താ ചെയ്യുക എന്താ ചെയ്യുക നോക്കിയിട്ട്. ഓ, എന്നിട്ട് അവൻ ചാടൊരു സെലിബ്രേഷനും. ബ്രോസ് നമുക്ക് ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താം ബ്രോസ്, അത് നടത്തിയേ പറ്റുമോ നമുക്ക്? നമുക്ക് തിരിച്ച് വരണം, കമോൺ. ഞാൻ എൻ്റെ പുലിക്കുട്ടികളെ ഇറക്കാൻ പോണ്, നെഡ്വേഡ്, പിന്നെ നമ്മുടെ ഗിഗ്സ്, പിന്നെ നമ്മുടെ ഇൻസാഗി. പുളിക്കില്ലേ, പുളിക്ക് സെറ്റാക്കണു, പവർ വരട്ടെ. കമോൺ കമോൺ, ഇത് നമുക്ക് പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് സിമ്പിൾ മാച്ച് ഫോർ മീ. കമോൺ 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 കമോൺ. എൻ്റെ മോനിത് എവിടേക്കാണ് കളി പോയിക്കൊണ്ടിരിക്കണേ? ഒരു ബാക്ക് പാസ് കൊടുത്തു, അത് വേറെ വഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ബ്ലോക്കായിരുന്നു. അല്ലാതെ ബാക്ക് പാസ് ടാക്ടിക്സ് അല്ല കേട്ടോ. ഗിഗ്സ് പോർന്ന് ബിസാക്ക 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 ബിസാക്കനെ പൊക്കണല്ലോ. യുണൈറ്റഡിൻ്റെ ഫീച്ചേർഡ് ബിസാക്ക വരാൻ വേണ്ടി കാത്തുക്ക. കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വന്നാലും തരുമൊന്നുമില്ല. പിടിക്കടേ പിടിക്കടേ അലിസ. തേങ്ങ അവസ്ഥ അവസ്ഥ ആയിക്കോട്ടോ. 89 മിനിറ്റ് കളി കളി സമനില കേട്ടോ. നാലെന്താ സംഭവിച്ചെന്ന് അറിയില്ല കേട്ടോ. കാൻഡോൻ്റെ കളി നോക്കി എത്ര പേരെ കയറി വരണേന്ന്. ആഹാ, ഇപ്പോൾ ഓനൊരു ത്രൂ കൊടുത്ത ഗുട്ടി 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 മോനെ തീർന്നു തീർന്നു. ഓ, നിങ്ങൾക്ക് ഡിഫൻസ് ലൈൻ താണ്ടി വരാം, ബട്ട് അവിടെ ഒരുത്തൻ കൂടി ഉണ്ട്, ദ ഏഞ്ചൽ ഓഫ് ദ ബ്രസീൽ. ലിവർപൂളിൻ്റെയും ഏഞ്ചലിൻ്റെയും അല്ല, ലിവർപൂളിൻ്റെയും ബ്രസീലിൻ്റെയും ഗോൾ വലയാക്കുന്ന മാലാഗ അലിസൺ, അലിസൺ ബെക്കർ. എൻ്റെ മോനെ, ഒരു ഒരു മിനിറ്റ് കൂടി സാധനം കൊനാമേ. 1 മിനിറ്റ് കാണിച്ചിട്ട് 5 മിനിറ്റൊക്കെ തരണ്ട. ആ 1 മിനിറ്റ് കൂടി തന്നാൽ ആ ത്രൂ കൊടുത്ത് എംബാപ്പയ്ക്ക് അടിച്ച് നമ്മുടെ കാൻഡോനെ നമ്മൾ ജയിപ്പിച്ചു തന്നെ കേട്ടോ. ബാട്ട് എവർ ഒരു നോക്കുമ്പോൾ, ഓവറാൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നല്ല, ആ 5 ഷോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആകെ 2 ഷോട്ട് അടിച്ചിട്ടുള്ളൂ, അത് ഒരെണ്ണം മാത്രം ടാർഗറ്റിൽ, അത് ഗോളും. അവസ്ഥ കേട്ടോ, അവസ്ഥയായി. ജെനീസിയോ ബെസ്റ്റ് എന്നില്ല, എന്നാൽ കാൻഡോയും ബെസ്റ്റ് എന്നില്ല. രണ്ടാളും ഏകദേശം ആവറേജ് കളിക്കണം, അത് പറഞ്ഞാൽ നന്നായി കളിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ഇരിക്കുന്നതാണ് ഇപ്പം ഇതെന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജെനീസിനെ എന്തായാലും കളിപ്പിച്ച് നോക്കും. വിയേര, അവൻ്റെ വിയേരയ്ക്കാണ് ഫോം റേറ്റിംഗ്. നമ്മുടെ ടോറസിനൊക്കെ നല്ല റേറ്റിംഗ് ഉണ്ട്, ബട്ട് കാര്യമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ 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 ഗായ്സ്.